പ്രേക്ഷകർ ഇപ്പോൾ ശിവന്റെ ആരാധകരാണ്. ചുരുങ്ങിയ കാലത്തിനിടയിൽ സാന്ത്വനം എന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയിലൂടെ ശിവനും ഭാര്യ അഞ്ജലിയും മലയാളികളുടെ മനസ്സിൽ ഇടം ഉറപ്പിച്ചിരിക്കുകയാണ്. നടി ഷഫ്നയുടെ ജീവിത പങ്കാളി കൂടിയായ സജിൻ ടി പിയാണ് ശിവൻ എന്ന കഥാപാത്രമായി തിളങ്ങുന്നത്. ശിവനെ പിഴവുകളില്ലാതെ മനോഹരമാക്കി സീരിയൽ രംഗത്ത് പുത്തൻ താരോദയമായിരിക്കുകയാണ് സജിൻ. എന്നാൽ ശിവൻ എന്ന കഥാപാത്രത്തിലേക്ക് എത്തപ്പെടുന്നതിന് മുമ്പുള്ള ജീവിതയാത്രയിൽ അഭിനയമോഹവുമായി അവസരം തേടി നടന്നത് 11 വർഷമാണ്. +2 എന്ന സിനിമയിൽ അഭിനയിച്ചത് 10 വർഷം മുമ്പാണ്. അതുകഴിഞ്ഞ് ഒരു തമിഴ് സീരിയലിൽ ചെയ്തുവെങ്കിലും ശ്രദ്ധിക്കപ്പെട്ടില്ല. 50 എപ്പിസോഡിൽ തീർന്നു. നീണ്ട കാലത്തെ കാത്തിരിപ്പിന് ശേഷമാണ് സാന്ത്വനം ശിവനെ തേടിയെത്തിയത്. ഇത്ര വലിയ ഒരു സ്വീകാര്യത പ്രതീക്ഷിച്ചിരുന്നില്ല എന്നും താരം വെളിപ്പെടുത്തി. അഭിനയ രംഗത്ത് എത്തണമെന്നായിരുന്നു ഏറ്റവും വലിയ ആഗ്രഹവും ലക്ഷ്യവും. +2 എന്ന ചിത്രത്തിന് ശേഷം കാര്യമായ അവസരങ്ങൾ കിട്ടിയില്ല. അതിനു മുമ്പേ കല്യാണം കഴിഞ്ഞു, പ്രാരാബ്ദങ്ങൾ കൂടി. ഒരു കാർ ഷോറൂമിൽ സെയിൽസ്മാനായി കയറി. അതിനിടയിലും ചാൻസ് ചോദിക്കലും ഓഡീഷനിൽ പങ്കെടുക്കുകയും സജീവമായിരുന്നു. ലീവിൻ്റെ പ്രശ്നങ്ങൾ വന്നതോടെയാണ് ആ ജോലി വിട്ട് മെഡിക്കൽ റെപ്പായത്. അപ്പോൾ കൂടുതൽ ഫ്രീ ടൈം കിട്ടി. 11 വർഷത്തോളം അവസരം തേടിയുള്ള അലച്ചിലായിരുന്നു. ആ യാത്രയിലാണ് സാന്ത്വനത്തിലെത്തി നിൽക്കുന്നത്. സജിൻ പറയുന്നു, ഷഫ്നയാണ് എൻ്റെ ഏറ്റവും വലിയ പിന്തുണ, ഒപ്പം അച്ഛനും അമ്മയും ചേട്ടനും കുടുംബവും. എൻ്റെ ആഗ്രഹം മനസ്സിലാക്കി പ്രവർത്തിക്കുന്നവരാണ് അവർ. വേറെ എന്തെങ്കിലും ജോലി നോക്ക് എന്ന് ഇതിൻ്റെ പിന്നാലെ നടന്ന ജീവിതം കളയാതെ എന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. അതാണ് എനിക്ക് ഊർജമായത്. തൃശ്ശൂർ അന്തിക്കാടാണ് എൻ്റെ നാട്. കല്യാണം കഴിഞ്ഞിട്ട് 7 വർഷം. എൻ്റെ 24-ാം വയസ്സിലായിരുന്നു വിവാഹം. ഷഫ്ന ഒരു ഇന്ത്യൻ പ്രണയകഥയിൽ അഭിനയിച്ച ശേഷമാണ് രജിസ്റ്റർ ചെയ്തത്. കുറേ പ്രശ്നങ്ങളുണ്ടായി. എൻ്റെ വീട്ടിൽ കുഴപ്പമില്ലായിരുന്നെങ്കിലും ഷഫ്നയുടെ വീട്ടിൽ അംഗീകരിച്ചിരുന്നില്ല. മതം, ജോലി, പ്രായം ഒക്കെയായിരുന്നു പ്രശ്നങ്ങൾ. ഇപ്പോൾ എല്ലാ അകൽച്ചകളും മാറി വരുന്നു. അവൾ സ്വന്തം വീട്ടിൽ പോയി നിൽക്കാറുണ്ട്. ഷഫ്ന എനിക്ക് ദൈവം തന്ന ഒരു ഗിഫ്റ്റാണ്. സാന്ത്വനത്തിലെ അവസരം കിട്ടിയതും ഷഫ്ന കാരണമാണ്. രഞ്ജിത്തേട്ടനും ചിപ്പി ചേച്ചിയും ആയി ഷഫ്നയ്ക്ക് ചെറുപ്പത്തിലെ പരിചയമുണ്ട്. പ്രൊഡക്ഷൻ കൺട്രോളർ സജീവ് സാറിനും എൻ്റെ അഭിനയമോഹം അറിയാം. അദ്ദേഹമാണ് ഇങ്ങനെയൊരു സീരിയൽ തുടങ്ങുന്നു എന്ന് ഓഡീഷനിൽ പങ്കെടുക്കാൻ പറഞ്ഞത്. സീരിയൽ വേണോ വേണ്ടയോ എന്ന് ആദ്യം ചെറിയ സംശയം തോന്നിയെങ്കിലും രഞ്ജിത്തേട്ടൻ ക്യാരക്ടറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ചെയ്യാമെന്ന് തീരുമാനിച്ചു. മാത്രമല്ല രജപുത്ര എന്ന ബാനറിൻ്റെ ഭാഗമായി ജോലി ചെയ്യുക എന്നത് ഭാഗ്യമാണല്ലോ. രഞ്ജിത്തേട്ടൻ, ചിപ്പിച്ചേച്ചി, സംവിധായകൻ ആദിത്യൻ സാർ, ക്യാമറമാൻ അലക്സേട്ടൻ, ഒപ്പം അഭിനയിക്കുന്നവർ എല്ലാവർക്കും സ്നേഹം. ഞാനും ഷഫ്നയും പരിചയപ്പെട്ടത് +2 ലൊക്കേഷനിൽ വെച്ചാണ്. ഷെഡ്യൂൾ കഴിയാറായപ്പോഴാണ് സംസാരിച്ചു തുടങ്ങിയത്. ഞാൻ പൊതുവെ സംസാരിക്കാൻ ചമ്മലുള്ള ആളാണ്. പതിയെ പതിയെ സൗഹൃദം പ്രണയത്തിലായി. 2-3 വർഷം കഴിഞ്ഞാണ് വിവാഹത്തിലേക്ക് എത്തിയത്. മക്കളായില്ല. ചില ചിത്രങ്ങൾ ഞങ്ങളുടെ ഒപ്പം ചേട്ടൻ്റെ മക്കളെ കണ്ട് ഞങ്ങളുടെ മോളാണ് അതെന്ന് കരുതിയിട്ടുമുണ്ട്. ഇത് ശിവൻ്റെ ഇതിനേക്കാൾ സാന്ത്വനത്തിൻ്റെ ജനപ്രീതിയാണ് വലിയ സന്തോഷം. 11 വർഷത്തെ കാത്തിരിപ്പിന് ഫലം കണ്ടെത്തി. എല്ലാത്തിനും അതിൻ്റെ സമയമുണ്ട് എന്ന് പറയുന്നത് പോലെയാണ് കാര്യങ്ങൾ, സജിൻ വ്യക്തമാക്കി.